ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. സോ ഇന്ന് വന്നിട്ടുള്ളത് വേറെന്തുമല്ല നമ്മുടെ സെപ്റ്റംബർ 29 ഇന്ന് റിലീസായിട്ടുള്ള നാനേ വരുവൻ എന്ന സിനിമയുടെ റിവ്യൂ ഒക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. സോ അതിനെ കുറിച്ച് പറയാനുമാണ്. അതുമാത്രമല്ല സിനിമയുടെ ബഡ്ജറ്റ് എത്ര കൂടി പറയാനാണ്. സോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്തവർ സബ്സ്ക്രൈബ് അടിക്കുക, ലൈക്ക് അടിക്കുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പെട്ടെന്ന് നമുക്ക് വീഡിയോ മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും, സോറി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. സോ നമ്മുടെ ധനുഷ് ഡബിൾ റോളിൽ വരുന്ന സിനിമയാണ് നാനേ വരുവൻ എന്ന സിനിമ. ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് ധനുഷ് തന്നെയാണ്. ധനുഷ് തന്നെയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത്. ഡയറക്ടർ എന്ന് പറയുന്നത് ഫേമസ് ഡയറക്ടറായ സെൽവരാജനാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. സോ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 30 കോടിക്കടുത്താണ്. 30-35 കോടിക്കടുത്താണ് സിനിമയുടെ ബഡ്ജറ്റ്. ധനുഷിൻ്റെ കഴിഞ്ഞ സിനിമയായ തിരുചിത്രാമ്പലം സിനിമ വേൾഡ് വൈഡ് ഇപ്പോൾ 120 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ഒരു ബോക്സ് ഓഫീസ് പവർ കൂടി ധനുഷിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. സോ ഇത് ഡബിൾ റോളിലാണ് ധനുഷ് ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. വില്ലനായും നടനായും അഭിനയിക്കുന്നത് ധനുഷ് തന്നെ. സിനിമയുടെ ബഡ്ജറ്റ് 30 കോടിയാണ്. സോ വലിയ രീതിക്കുള്ള പ്രൊമോഷനൊന്നും സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇടത്തോളം ഉണ്ടായിരുന്നില്ല. വലിയ പ്രൊമോഷനൊന്നും സിനിമക്ക് കിട്ടിയിരുന്നില്ല. ചെറിയൊരു പ്രൊമോഷൻ തന്നെയാണ് കിട്ടിയിരുന്നത്. പക്ഷേ സിനിമക്ക് ഹൈപ്പ് കൂടാനുള്ള കാരണം ഞാൻ പറഞ്ഞതുപോലെ തിരുച്ചിത്രാമ്പലം ഹിറ്റായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ധനുഷിൻ്റെ ഡബിൾ റോള് മാത്രമല്ല, സെൽവരാജനാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ഓക്കെ, സോ ഇനി നമുക്ക് സിനിമയുടെ റിവ്യൂലോട്ട് പോകാം. സിനിമ ഇന്ന് രാവിലെയാണ് എൻ്റെ മോർണിംഗ് ഷോ ഉണ്ടായത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഒരു ഗുഡ് വൺ ഫസ്റ്റ് ഹാഫ് ആണ്. നമ്മുടെ ഇൻ്റർവൽ സീനൊക്കെ ഗംഭീര സീന് തന്നെയായിരുന്നു. നല്ല ഉഗ്രൻ ഫസ്റ്റ് ഹാഫ് തന്നെ പറയാം. നല്ല രീതിക്ക് നല്ല ഒരു മാക്സിമം നല്ലൊരു ഫസ്റ്റ് ഹാഫ് പറയാം. ഒരു 5-ൽ 4 സ്റ്റാർ കൊടുക്കാവുന്ന ഫസ്റ്റ് സ്റ്റാറാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് സെക്കൻഡ് ഹാഫ് എന്നേ പറയാൻ പറ്റൂ. കാരണം ക്ലൈമാക്സ് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നതാണ് എല്ലാവരുടെയും ഒരു റിവ്യൂ എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്, ക്ലൈമാക്സ് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു, പക്ഷേ നല്ല രീതിക്കുള്ള ഒരു ആവറേജ് സെക്കൻഡ് ഹാഫ് കിട്ടിയിട്ടുണ്ട്. സോ ടോട്ടലി സിനിമ എന്ന് പറയുന്നത് ഒരു ഗുഡ് വൺ സിനിമയാണ്. അപ്പോൾ എൻ്റെ റിവ്യൂ വരുന്നത് 5.5 സ്റ്റാർ. ഓക്കെ, 3.5 സ്റ്റാർ ആണ് ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത്. നല്ലൊരു സിനിമയാണ്. ഒരു 30 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയാണ്. സിനിമയുടെ കളക്ഷൻ ഇപ്പോൾ ഏതാണ്ട് അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ഏതാണ്ട് 4 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നൈറ്റ് ഷോയും ഈവനിങ് ഷോ ഒക്കെ എത്രയാണെന്ന് നോക്കണം. ഇപ്പോൾ പ്രെഡിക്റ്റ് ആക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഫസ്റ്റ് ഡേ ഏതാണ്ട് 8 കോടിയോളം രൂപ നേടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു തുടക്കം തന്നെയാണ് തുടച്ചിട്ടുള്ളത്. ധനുഷിൻ്റെ അടുത്ത 100 കോടി അടിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. നാളെ ബിഗ് ബഡ്ജറ്റ് സിനിമയായ നമ്മുടെ പൊന്നിയൻ സെൽവൻ കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. സിനിമയുടെ നമ്മുടെ റിവ്യൂ ഒക്കെ വരണം സിനിമയ്ക്ക്. ഈ സിനിമയ്ക്ക് ഹിറ്റാവണമെങ്കിൽ നല്ല രീതിക്കുള്ള കുറച്ച് കളക്ഷൻ കിട്ടണം. ഏതാണ്ട് 60 കോടിയോളം കളക്ഷനെങ്കിൽ സിനിമ നേടണമെന്നുണ്ട്. 60-55 കോടിയോളം കളക്ഷൻ നേടണം. നമ്മുടെ പൊന്നിയൻ സെൽവൻ നാൾ വരുന്നുണ്ട്. ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പൊന്നിയൻ സെൽവൻ. സോ ഈ സിനിമയ്ക്ക് പൊന്നിയൻ സെൽവൻ ഒരു എതിരാളി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ എതിരാളിയാണ് ഈ സിനിമയുടെ പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്നത്. സോ നമുക്ക് കണ്ടറിയാം ഈ സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്ന്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ വിജയിക്കാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. കാരണം ഒരു ഡെയിലി ഒരു 4-5 കോടി വെച്ചിട്ട് ഒരു 10 ദിവസം കൂടി കിട്ടാനുള്ള നമ്മുടെ എല്ലാ ഇത് ചാൻസ് നമ്മുടെ ധനുഷിൻ്റെ നാനേ വരുവൻ എന്ന സിനിമക്കുണ്ട്. സോ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് പവർ അണിക്കുക. ഓക്കെ, ബൈ.